തിലക നായകൻ കമൽഹാസിൻ്റെ പിറന്നാളായിരുന്നു 65-ാം പിറന്നാൾ. പിറന്നാൾ ആഘോഷത്തിനായി ഗംഭീര തയ്യാറെടുപ്പുകളാണ് അണികളും ആരാധകരുമെല്ലാം നടത്തിയത്. കമൽഹാസൻ എന്ന നടനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാകും. 1960 കലത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു കമൽഹാസൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനം. 200 ചിത്രങ്ങളിൽ പല ഭാഷകളിലായി താരം അഭിനയിച്ചു. സകലകലാ വല്ലഭൻ എന്നറിയപ്പെടുന്ന താരം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാലതാരമായി തുടക്കം കുറിച്ച താരം മലയാളത്തിലേക്ക് പ്രവേശിച്ചതും ബാലതാരമായിട്ട് തന്നെയായിരുന്നു. കണ്ണും കരളും എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. ഡാൻസ് കോറിയോഗ്രാഫറായി വളർന്നു വന്ന താരം പിന്നീട് ചെറുവേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. മലയാളത്തിലൂടെയാണ് കമൽഹാസൻ നായക പരിവേഷത്തിലേക്ക് മാറിയത്. 1974 കന്യാകുമാരി എന്ന മലയാളം ചിത്രത്തിൽ താരം പ്രധാന കഥാപാത്രമായി എത്തി. അതിനുശേഷമാണ് കമൽഹാസൻ തമിഴിൽ സജീവമാകുന്നത്. 1975 അപൂർവരാഗങ്ങൾ എന്ന ചിത്രമായിരുന്നു അത്. ചിത്രത്തിലെ അഭിനയത്തിന് ഫിലിംഫെയർ അവാർഡും താരത്തെ തേടിയെത്തി. 1981 താരത്തിൻ്റെ ആദ്യ നിർമ്മാണത്തിൽ ഒരു ചിത്രമെത്തിയത്. രാജ്കമൽ ഫിലിംസ് ഇൻ്റർനാഷണൽസിൻ്റെ ബാനറിൽ 1981 രാജാപർവയിൽ താരം അഭിനയിക്കുകയും ചെയ്തു. 1981 തന്നെയായിരുന്നു കമൽഹാസൻ്റെ ബോളിവുഡ് പ്രവേശനവും. കമൽഹാസനും പ്രതി അഗ്നിഹോത്രിയും ചേർന്ന് അഭിനയിച്ച ഏക് തുജേ കെ ലിയേ ആയിരുന്നു ആ ചിത്രം. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 19 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ഉൾപ്പെടെ ധാരാളം ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട് കമൽഹാസൻ. അടുത്തിടെയായിരുന്നു താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും. മക്കൾ നീതിമയം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കമിട്ട താരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടിയുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ MNM തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 39 മണ്ഡലങ്ങളിലാണ് താരത്തിൻ്റെ പാർട്ടി മത്സരിച്ചത്. അതിൽ 12 നിയോജക മണ്ഡലത്തിലും മക്കൾ നീതിമയം 3-ാം സ്ഥാനത്തെത്തി. താനൊരു നടനാണ്, രാഷ്ട്രീയത്തെ തൊഴിലായി കാണാൻ കഴിയില്ല, രാഷ്ട്രീയ പ്രവർത്തനം തൻ്റെ കടമയാണെന്നും കമൽഹാസൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമപാലകനുമായിരുന്ന താരത്തിൻ്റെ പിതാവ് ഡി ശ്രീനിവാസൻ്റെ പ്രതിമ ഇന്ന് പരമക്കുടിയിൽ അനാച്ഛാദനം ചെയ്യുന്നു എന്നതായിരുന്നു പിറന്നാൾ ദിനത്തിലെ മറ്റൊരു വാർത്ത. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം malayalam.samayam.com. വീഡിയോകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്, സബ്സ്ക്രൈബ്. ഇത് സമയ മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.